ആലപ്പുഴ പുളിങ്കുന്നിലെ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരണം രണ്ടായി. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പുളിങ്കുന്ന് സ്വദേശി റെജിയാണ് ഇന്ന് മരിച്ചത്. കൃഷ്ണമോഹൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണമോഹൻ, മരണസംഖ്യ ഉയർന്നിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? രജനി, ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം ഉണ്ടായ അപകടത്തിൽ ആണ് ഇപ്പോൾ മരണം രണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ആദ്യ മരണം ഉണ്ടായത്. ഈ പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളിയായിരുന്ന കുഞ്ഞുമോളാണ് രാത്രിയോടെ മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി രണ്ടാമത്തെ മരണം, അതായത് തൊഴിലാളിയായിരുന്ന റെജി, പുളിമുൻ സ്വദേശിയാണ് റെജിയുടെ മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയും 8 പേർ കൂടിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേരുടെ നില കൂടി ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ ലഭിക്കുന്ന വിവരം. കാരണം കാര്യമായി തന്നെ പൊള്ളലേറ്റതിനാൽ എത്രത്തോളം ഈ ആരോഗ്യ നില മെച്ചപ്പെടുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. ഡോക്ടർമാർ പറയുന്നുണ്ട് 3 പേരുടെ കൂടി നില ഗുരുതരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മരണസംഖ്യ രണ്ടായിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായത്. ഒരു വീടിന്റെ സമീപത്തായി 2 പടക്ക നിർമ്മാണശാലകളാണ് ഉണ്ടായിരുന്നത്. ഇത് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായതനുസരിച്ച് പടക്കം വിൽക്കാനുള്ള ലൈസൻസ് മാത്രമാണ് ഈ പുലിമുൻ സ്വദേശി കൊച്ചുമോൻ എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്നത്. ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ ഇവിടെ ഏറെ നാളുകളായി തന്നെ പടക്കം നിർമ്മിച്ചു വരികയായിരുന്നു. ഈ നിർമ്മാണത്തിന് ലൈസൻസ് ഇല്ല എന്ന് ഇന്നലെ തന്നെ അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായതാണ്. റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. എന്തായാലും ഈ ഒരു സ്ഥലമുടമ തങ്കച്ചനടക്കം ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കും. എന്തായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഈ സ്ഫോടനത്തിൽ മരണം രണ്ടായിരിക്കുന്നു. 3 പേരുടെ നില കൂടി ഗുരുതരമാണെന്നുള്ള വിവരവും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിയത്.